പാപമോചനത്തിന്റെ വഴികൾ. വികാരം വിവേകത്തെ അതിജയിക്കുമ്പോൾ മനുഷ്യൻ തെറ്റുകളിലേക്ക് കടന്നുപോകും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തെറ്റു ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ല, പ്രവാചകന്മാർ ഒഴികെ. പ്രവാചകന്മാർ തെറ്റുകളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെട്ടവരാണ്. അല്ലാത്ത ജനങ്ങളൊക്കെ തെറ്റുകളിലേക്ക് പലപ്പോഴും വഴിതിരിയാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രേക്ഷകരെ, വിശുദ്ധ റമദാനിലെ മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനം, പാപം പുറത്തു തരുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളമായി അവൻ്റെ അടിമകൾക്ക് പാപം പുറത്തു കൊടുക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പാപങ്ങൾ ധാരാളം ചെയ്യുന്നവരാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ വികാരവും വിവേകവും സമന്വയിപ്പിച്ചുകൊണ്ടാണ്. മലക്കുകളെപ്പോലെയല്ല, മലക്കുകൾക്ക് വികാരമില്ല, അവർക്ക് വിവേകം മാത്രമാണ് ഉള്ളത്. മൃഗങ്ങളെപ്പോലെയല്ല, മൃഗങ്ങൾക്ക് വിവേകം ഇല്ല, വികാരം മാത്രമാണ് ഉള്ളത്. അതേസമയം മനുഷ്യന് വികാരവും ഉണ്ട്, വിവേകവും ഉണ്ട്. വികാരം വിവേകത്തെ അതിജയിക്കുമ്പോൾ മനുഷ്യൻ തെറ്റുകളിലേക്ക് കടന്നുപോകും. തെറ്റുകളുടെ സാഹചര്യമെത്തുമ്പോൾ മനുഷ്യന്റെ മനസ്സ് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മന്ത്രിക്കും. എന്നു മാത്രമല്ല, പിശാച് മനുഷ്യനെ പലപ്പോഴും തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മിക്ക മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തെറ്റ് ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ല, പ്രവാചകന്മാർ ഒഴികെ. പ്രവാചകന്മാർ തെറ്റുകളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെട്ടവരാണ്. അല്ലാത്ത ജനങ്ങളൊക്കെ തെറ്റുകളിലേക്ക് പലപ്പോഴും വഴിതിരിയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉ വ ഖൈറുൽ ഖത്താഇൻ അത്തവ്വാബൂൻ. മനുഷ്യരിൽ മുഴുവൻ ആളുകളും ധാരാളം പാപങ്ങൾ ചെയ്യുന്നവരാണ്. അതേസമയം പാപങ്ങൾ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ ചെയ്ത പാപങ്ങൾക്ക് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഗേദിച്ചു മടങ്ങുന്നവരാണ്. അള്ളാഹുവിലേക്ക് ഗേദിച്ചു മടങ്ങുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാകുന്നു. ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു വ്യക്തി മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന ആ വ്യക്തിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളം കുടിക്കാനുള്ള വെള്ളവും എല്ലാം ഒട്ടകപ്പുറത്താണുള്ളത്. ദീർഘനേരം സഞ്ചരിച്ച ആ വ്യക്തി ഒരൽപ്പം വിശ്രമത്തിന് വേണ്ടി ഒട്ടകത്തെ ഒരു ഭാഗത്ത് നിർത്തിയതിന് ശേഷം ഒരു ഭാഗത്ത് പോയി ഈ മനുഷ്യൻ വിശ്രമിച്ചു. ഉറക്കില്ലെന്ന് ഉണർന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒട്ടകത്തെ കാണുന്നില്ല. മരുഭൂമിയാണ്, ആരോടും ചോദിക്കാനും പറയാനും ഒരാളെയും കാണുന്നില്ല. വിശാലമായി പരന്നു കിടക്കുന്ന മരുഭൂമി, ഒരൽപ്പം വെള്ളമോ ഭക്ഷണമോ അവിടെ ലഭിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വെള്ളവും ഭക്ഷണവും ഈ ഒട്ടകപ്പുറത്താണ്. ഒട്ടകം നഷ്ടപ്പെട്ടു. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടി കുറെ തെരഞ്ഞു നോക്കി, ഭക്ഷണം ലഭിക്കുന്നില്ല. അവസാനം ആ മനുഷ്യൻ നിരാശനായിക്കൊണ്ട് ഇനി എന്റെ ഒട്ടകത്തെ തിരിച്ചു ലഭിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ജീവിതം ഈ മരുഭൂമിയിൽ അവസാനിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ക്ഷീണിച്ച് അവശനായ ഈ മനുഷ്യൻ ഒരു വശത്ത് കിടന്നുറങ്ങി. ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം ഉണർന്നപ്പോൾ തന്റെ മുന്നിൽ ഒട്ടകം നിൽക്കുന്നു. കാണാതായ ആ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയപ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന്റെ ആധിക്യത്താൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, റബ്ബേ, നീ എന്റെ അടിമയും ഞാൻ എന്റെ യജമാനനുമാണോ എന്ന്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഞാൻ ഒരു യജമാനനെ പോലെയായതുപോലെയുണ്ട്. വളരെ ഭീകരമായ ഈ ഒരു സാഹചര്യത്തിൽ എന്റെ ഒട്ടകത്തിന് തിരിച്ചു കിട്ടിയ ആ സന്തോഷത്തിന്റെ ആധിക്യത്താൽ അദ്ദേഹം പറഞ്ഞ വാക്കാണത്. ആ മനുഷ്യന് എത്രമാത്രം സന്തോഷമുണ്ടാകും! എന്നാൽ ഇതിനേക്കാൾ വലിയ സന്തോഷമാണ് തെറ്റുകൾ ചെയ്ത മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് അകന്ന്
അള്ളാഹുവിനോട് പാപമോചനം നടത്തുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ എടുത്തു പരിശോധിച്ചു നോക്കൂ, അതിൽ വഫൂർ എന്നുള്ള നാമം നമുക്ക് കാണാൻ സാധിക്കും, വഫാർ എന്നുള്ള നാമം കാണാൻ സാധിക്കും, ഗാഫിർ എന്നുള്ള നാമം കാണാൻ സാധിക്കും. ഗാഫിറുദ്ദംബ് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുന്നവൻ, വഫൂർ എന്ന് പറഞ്ഞാൽ ധാരാളം പൊറുക്കുന്നവൻ, വഫാർ എന്ന് പറഞ്ഞാലും വളരെയധികം പാപം പൊറുക്കുന്നവൻ എന്നുള്ളതാണ്. അനൽ ഗഫൂർ റഹീം, ഞാൻ കരുണ ചെയ്യുന്നവനും ധാരാളം പൊറുക്കുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, വകാന അല്ലാഹു ഗഫൂർ റഹീമ എന്ന് തുടങ്ങി വിവിധങ്ങളായ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊറുക്കുന്നവനാണ്, ധാരാളം പാപം പൊറുക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാപങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നുള്ളത് അവരാണ് അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും ഉത്തമന്മാർ. വിശുദ്ധ റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ പാപങ്ങൾ നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് പൊറുത്തു തരും. അതിന് വേണ്ടി വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്തിന് മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഏത് കാലത്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാലും അള്ളാഹു തആല പൊറുത്തു തരും. എങ്കിലും വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്ത്, ആ പത്തിൽ അള്ളാഹു തആല പ്രത്യേകമായി അള്ളാഹു തആല ഏതൊരു മനുഷ്യനും പൊറുത്തു തരും. അതിന് നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് എനിക്ക് മാപ്പ് തരണേ എന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചിരിക്കണം. അള്ളാഹു നമ്മുടെ തൗബ കബൂൽ ചെയ്യുമാറാവട്ടെ. തൗബ സ്വീകരിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. ഒന്നാമതായിട്ട് നദാമത്ത്, തൗബ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡമാണ് നദാമത്ത്, അതായത് ചെയ്തു പോയ തെറ്റുകളിൽ നമുക്ക് ഖേദമുണ്ടായിരിക്കണം. നമ്മൾ കളവ് പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു, മദ്യപാനം നടത്തി, അങ്ങനെ തുടങ്ങി ചില തെറ്റുകളൊക്കെ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ കുറിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കണം. അത് തൗബ സ്വീകരിക്കുന്നതിന്റെ നിബന്ധനയാകുന്നു. അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ തൗബ ചെയ്താൽ അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. ചെയ്യുന്ന തെറ്റ് നിർത്തിവെച്ചിട്ട് വേണം തൗബ ചെയ്യാൻ. അതുപോലെ തന്നെ തൗബ സ്വീകരിക്കുന്നതിന്റെ മറ്റൊരു മാനദണ്ഡമാണ് ആ തെറ്റിലേക്ക് ഇനി ഞാൻ മടങ്ങുകയില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കണം. ഇനി ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം തൗബയിലേക്ക് പ്രവേശിക്കാൻ. നാലാമതൊരു നിബന്ധന കൂടെയുണ്ട്, മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റുകളാണ് എങ്കിൽ, നാം മറ്റു മനുഷ്യരെ ആക്രമിച്ചതാണ് എങ്കിൽ, അവരെ ജനമധ്യത്തിൽ വെച്ച് വഷളാക്കിയ തെറ്റാണ് എങ്കിൽ, അത്തരത്തിലുള്ള തെറ്റുകൾ അവരോട് പൊരുത്തപ്പെടുകയും വേണം. എന്നതിന് ശേഷം തൗബ ചെയ്താൽ ഏതൊരു വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബ സ്വീകരിക്കും. അവന് പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരുന്നതും ആകുന്നു. എപ്പോഴും നാം പാപമോചനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ നാല് നിബന്ധനകളോടുകൂടെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയാൽ അത് തൗബയാണ്. അല്ലാഹുവിനോട് നമ്മുടെ പാപം പൊറുത്തു തരാൻ ആവശ്യപ്പെട്ടാൽ അത് തൗബയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടിവരൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് മഗ്ഫിറത്തിലേക്ക്, അള്ളാഹുവിന്റെ മാപ്പിലേക്ക് നാം ഓടി അടുക്കേണ്ടതുണ്ട്. ഈ വിശുദ്ധ റമദാൻ അതിനു വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം. നമുക്ക് പലപ്പോഴും കേട്ടതാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മിമ്പറിൽ കയറുന്ന സമയത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് കയറിയപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പ് കയറിയപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു, മൂന്നാമത്തെ സ്റ്റെപ്പ് കയറിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലയോ നബിയെ, അസാധാരണമായി എന്തിനാണ് ഇങ്ങനെ ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, അല്ലയോ സ്വഹാബ, ഞാൻ ആമീൻ പറഞ്ഞത് ഞാൻ മിമ്പറിൽ കയറുന്ന സമയത്ത് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അരികിൽ വെച്ച് മൂന്ന് പ്രാർത്ഥനകൾ നടത്തി, ആ പ്രാർത്ഥനകൾക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത്. ഒന്നാമത്തെ പ്രാർത്ഥന എന്താണെന്നല്ലേ, ഒരാൾക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് ആ മാതാ
മാതാപിതാക്കൾ കാരണമായി സ്വർഗം നേടിയെടുക്കാത്തവന് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. വൃദ്ധരായ വയോധികരായ മാതാപിതാക്കൾ ആ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്കും മറ്റുമൊക്കെ കൊണ്ടുപോയിടാതെ നമ്മൾ തന്നെ അവരെ പരിചരിക്കുകയാണ് എങ്കിൽ, നമ്മൾ തന്നെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ വളരെ ലളിതമായി സ്വർഗം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒരു പ്രവൃത്തിയാണത്. ഇത്ര സിമ്പിളായി സ്വർഗം ലഭിക്കാനുള്ള ഒരു അവസരം ലഭിച്ച ഒരു വ്യക്തി ആ അവസരത്തെ പാഴാക്കി കളഞ്ഞാൽ പിന്നെ അയാളെ പറ്റി എന്തു പറയാനാ? അയാൾക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു സുഹൈബ. രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ റമദാനും എത്തിയിട്ടും പാപമോചനം നടത്താതെ പാപം പൊറുപ്പിക്കാതെ വിശുദ്ധ റമദാനങ്ങ് തീർന്നുപോയി, അയാൾക്കും അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. കാരണം വിശുദ്ധ റമദാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം തയ്യാർ ചെയ്തിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുത്തു തരാൻ റമദാൻ തന്നെ ആവണം എന്നില്ല, ഏത് കാലത്തും അള്ളാഹു തആല പൊറുത്തു തരും. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമദാനിനെ പ്രത്യേകമായി കൊണ്ടുവന്നത് തന്നെ നമ്മളെപ്പോലെയുള്ള അശ്രദ്ധരായ ആളുകൾ, നമ്മെപ്പോലെയുള്ള തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ ഈ ഒരു മാസത്തിലെങ്കിലും തെറ്റുകളെല്ലാം നിർത്തിവെച്ച് അള്ളാഹുവിലേക്കൊന്ന് അടുക്കട്ടെ, പാപങ്ങളെല്ലാം ഒന്ന് പൊറുപ്പിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അങ്ങനെയുള്ള റമദാൻ കഴിഞ്ഞുപോയിട്ടും പാപങ്ങളൊന്നും പൊറുപ്പിക്കാതെ റമദാനിനെ ഗൗനിക്കാതെ ആദരിക്കാതെ റമദാനങ്ങ് തീർന്നുപോയ മനുഷ്യൻ, അയാൾക്കും ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. മൂന്നാമതൊരു പ്രാർത്ഥന നടത്തിയത് ഒരാളുടെ മുന്നിൽ വെച്ച് എന്റെ പേര് പറയപ്പെട്ടു, അയാൾ എനിക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലിയില്ല, അയാളുടെയും അയാൾക്കും അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. ഈ ഒരു ഹദീസിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത് വിശുദ്ധ റമദാൻ തീരുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊറുപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം, അതിനുവേണ്ടി നാം സമയം കണ്ടെത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അത്യധികം പൊറുക്കുന്നവനാണ്. നിരന്തരം നാം തൗബ ചെയ്താൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ര വർദ്ധിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ പാപങ്ങൾ പൊറുത്തു തരും. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ പാപമോചനം നടത്തുന്നു, എന്റെ പാപം പൊറത്തു തരാൻ ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു. അൽ-അദീം ഉന്നതനായ അള്ളാഹുവിനോട്, അസ്തഗ്ഫിറുല്ലാഹ അൽ-അദീം ഉന്നതനായ അള്ളാഹുവിനോട് എന്റെ പാപം പൊറത്തു തരാൻ ഞാൻ ആവശ്യപ്പെടുന്നു എന്നുള്ള ഇസ്തിഗ്ഫാർ നിരന്തരം നാം ഈ വിശുദ്ധ റമദാനിലും അല്ലാത്ത കാലങ്ങളിലും വർദ്ധിപ്പിക്കാനുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നാല് കാര്യങ്ങൾ നിങ്ങൾ വിശുദ്ധ റമദാനിൽ വർദ്ധിപ്പിക്കണം. അതിലൊന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്നുള്ള നിങ്ങളുടെ സത്യസാക്ഷ്യം ഷഹാദത്ത്, അതിനെ നിങ്ങൾ റമദാനിൽ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കണം. മറ്റൊന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് അസ്തഗ്ഫിറുല്ലാഹ് പാപമോചനം, നമ്മുടെ ദോഷം പൊറുപ്പിക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ റമദാനിൽ വർദ്ധിപ്പിക്കണം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തം നേടിത്തരാൻ കാരണമാകുന്ന രണ്ട് കാര്യങ്ങളാണ്. മറ്റു രണ്ട് കാര്യങ്ങളെ കൂടെ നിങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ട്, അത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. ഒന്ന് സ്വർഗം ചോദിക്കലാണ്, മറ്റൊന്ന് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കലാണ്. അല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന് വർദ്ധിപ്പിക്കുന്നത് ധാരാളം റമദാനിൽ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിക്റാണത്. അതിൽ സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, പാപമോചനം നടത്തുന്നു, ഷഹാദത്ത് കലിമയെ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നു. ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ദിക്ര് നാം നിരന്തരം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം എന്ന ദിക്ര് വർദ്ധിപ്പിച്ചാൽ വലിയ സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നേടിത്തരികയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ അദീം എന്നുള്ള ദിക്റിനെ നാം നിരന്തരം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും
നൂറു പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലി എന്ന് ഹദീത്തുകളിൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം ഒക്കെ എത്രമാത്രം ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടതുണ്ട്, ഒരു തെറ്റുപോലും ചെയ്യാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ അല്ലാദീം എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ നൂറല്ല ആയിരമല്ല പതിനായിരം പ്രാവശ്യം പറയേണ്ടതില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ദിവസം നൂറു പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ അല്ലാദീം എന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. മുൻകാല അമ്പിയാക്കൾ എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ എന്നുള്ള ദിക്റിനെ വർദ്ധിപ്പിച്ചവരായിരുന്നു. അവരെല്ലാവരും അവരുടെ പാപം അവർ പാപം ചെയ്തിട്ടല്ല, അമ്പിയാക്കൾ പാപം ചെയ്യുന്നവരല്ല, എന്നിട്ട് പോലും അവർ അസ്തഗ്ഫിറുല്ലാഹ അല്ലാദീം എന്ന ദിക്റിനെ വർദ്ധിപ്പിക്കുന്നത് നാം അസ്തഗ്ഫിറുല്ലാഹ അല്ലാദീം എന്ന ദിക്ർ ചൊല്ലണം എന്ന് നമുക്ക് പ്രചോദനം നൽകാൻ വേണ്ടിയാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പതിനുള്ള ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കാനുണ്ട്. മഴയത്തേടുന്ന ഇസ്തിസ്ഖാ നിസ്കാരത്തിന്റെ ഖുതുബയിൽ അസ്തഗ്ഫിറുല്ലാഹ എന്നുള്ള ദിക്റാണ് വർദ്ധിപ്പിക്കുന്നത്. പാപമോചനം നിരന്തരം നടത്തിയാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ തരും, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു തആല വർദ്ധനവ് തരും. സമ്പത്തിൽ, ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ, ശമ്പളത്തിൽ ബർക്കത്തുണ്ടാകാൻ, വരുമാനം അതത്ര ചെറിയതാണെങ്കിലും അതിൽ വലിയ ബർക്കത്തുണ്ടാകാൻ അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് നിങ്ങൾ വർദ്ധിപ്പിക്കണം. മക്കളില്ലാത്തവരുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ല, പരിഹാരം അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് വർദ്ധിപ്പിക്കുക തന്നെ. ഒരു ദിവസം 300 പ്രാവശ്യമോ 1000 പ്രാവശ്യമോ ഒക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ മാസം അർത്ഥമറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ തരും, അതുപോലെ തന്നെ തോട്ടങ്ങളും അരുവികളും നിങ്ങൾക്ക് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ അലീം എന്നുള്ള ദിക്ർ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ടെൻഷനുകൾ മാറാൻ അസ്തഗ്ഫിറുല്ലാഹ അലീം എന്നുള്ള ദിക്ർ പരിഹാരമാണ്. ആയിഷ ബീവി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ വ മിൻ കുല്ലി ഹമ്മിൻ ഫറജ വ റസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയാൽ, ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ, അയാളുടെ ടെൻഷനുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം തരും, അയാളുടെ വിഷമങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകും. അതുപോലെ തന്നെ അയാൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ജീവിതോപാധി മാർഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു ശേഷം 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ അല്ലാദീം എന്ന് പറയാൻ സുന്നത്തുണ്ട്. നിസ്കാര ശേഷം ധാരാളം ദിക്റുകളും ദുആകളും ഒക്കെ ഉണ്ട്. സലാം വീട്ടിയ ഉടനെ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ അല്ലാദീം എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉഫ്റാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നി അൽഅദാ വഅഫാനി. ഉഫ്റാനക അൽഹംദ്, ഉഫ്റാനക എന്ന് പറഞ്ഞാൽ നിന്നോട് ഞാൻ പൊറുക്കൽ ചോദിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അസ്തഗ്ഫിറുള്ള ചൊല്ലാൻ പ്രത്യേകം നമ്മോട് കൽപ്പനയുണ്ട്. നിരന്തരം നാം ചൊല്ലേണ്ട ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ അല്ലാദീം എന്ന ദിക്ർ സുന്നത്തായി വരുന്നുണ്ട്. സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കൽ ചോദിക്കുന്നു, വ അതൂബു ഇലൈക, നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു എന്ന ദിക്ർ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ, വ്യത്യസ്ത സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നിരന്തരം യാത്ര ശേഷവും മറ്റുമൊക്കെയായി അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരാൻ വേണ്ടി നാം ആവശ്യപ്പെടണം. എത്ര തെറ്റ് ചെയ്ത വ്യക്തിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കുന്ന കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്താകുന്ന മഗ്ഫിറത്തിന്റെ പത്തിൽ അവൻ ധാരാളം 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 പൊറുക്കുന്നവനാണ്. ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് നാം നിരന്തരം ആവശ്യപ്പെടേണ്ടതുണ്ട്. ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. അബൂ സഈദ് ബിൻ മാലിക് ബിൻ സിനാൻ അൽഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന്റെ മുമ്പിൽ മുൻകാലത്തുണ്ടായ ഒരു സംഭവം വിവരിക്കുകയാണ്. കാന ഫീമൻ കാ, ഓ സ്വഹാബ, നിങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ 99 വ്യക്തികളെ അയാൾ സ്വന്തം കൈകൊണ്ട് അകാരണമായി, അനാവശ്യമായി, അനീതിയായി കൊല ചെയ്തിട്ടുണ്ട്. കൊല ചെയ്യുക എന്നുള്ളത്, കൊലപാതകം എന്നുള്ളത് മഹാപാപമാകുന്നു. 7 ദോഷങ്ങളെ
ഒരു ശരീരത്തിന് അന്യായമായി വധിച്ചു കളയുക എന്നുള്ളത്. ഈ മനുഷ്യന് ഒന്നല്ല രണ്ടല്ല 99 വ്യക്തികളെ ഇത് മനുഷ്യനും കാലങ്ങൾ കുറെ പിന്നിട്ടപ്പോൾ മനസ്സിൽ ഖേദം വന്നു, ചെയ്യേണ്ടതില്ലായിരുന്നു, ഞാൻ എന്തിനാണ് അങ്ങനെ തെറ്റ് ചെയ്തത്. അങ്ങനെ ഒരു കുറ്റബോധം വന്നപ്പോൾ ആ മനുഷ്യന് നന്നാവണമെന്ന് മനസ്സിലൊരാഗ്രഹം. പക്ഷേ എന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുമോ? ഞാൻ ഒരാളെയല്ല രണ്ടാളെയല്ല 99 വ്യക്തികളെ ഞാൻ കൊന്നിട്ടുണ്ടല്ലോ. ഏതായിരുന്നാലും ഒരു പണ്ഡിതനോട്, വിവരമുള്ള ഒരാളോട് ചോദിക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം നാട്ടിലുള്ള ആളുകളോട് ഈ ഭൂമിയിലെ ഏറ്റവും വിവരസ്ഥനായ ആൾ ആരാണെന്ന് അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ നാട്ടുകാർ അദ്ദേഹത്തോട് പറഞ്ഞു, തൊട്ടപ്പുറത്ത് ഒരു പുരോഹിതനുണ്ട്, ആരാധനകളിൽ നിരതരായി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹമാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യൻ. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. ഈ മനുഷ്യൻ അദ്ദേഹത്തെ തേടി ഇറങ്ങി അദ്ദേഹത്തോട് വിവരം പറഞ്ഞു, ഒരു വ്യക്തി 99 പേരെ കൊന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുമോ? ചോദ്യം കേട്ട ഉടൻ തന്നെ ഈ പുരോഹിതനായ വ്യക്തി പറഞ്ഞു, ഇല്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പാപം അല്ലാഹു തആല പൊറുക്കുകയില്ല, അദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഈ ഉത്തരം കേട്ടപ്പോൾ ഈ മനുഷ്യന് ചിന്തിച്ചു, എന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് എനിക്ക് ഉറപ്പായി, എന്നാൽ എനിക്ക് ഇനിയും ആളുകളെ കൊല്ലാം. ഇദ്ദേഹത്തിന്റെ മറുപടി കേട്ടപ്പോൾ ദേഷ്യം വന്ന ഈ മനുഷ്യൻ ആ പറഞ്ഞ പുരോഹിതനെ കൂടെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ അദ്ദേഹം 100 വ്യക്തികളെ കൊന്നിട്ടുണ്ട്. കാലങ്ങൾ അദ്ദേഹം ജനങ്ങളോട് അന്വേഷിച്ചു, പണ്ഡിതനുണ്ട്, നിങ്ങൾ അദ്ദേഹത്തോട് പോയി നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞുകൊള്ളു. അദ്ദേഹം ആ പണ്ഡിതനെ തേടിയിറങ്ങി ആ പണ്ഡിതനോടും പോയി പറഞ്ഞു, ഇന്നഹു ഖതല മിഅത്ത നഫ്സി സുബ്ഹാനഹു വതആല തൗബ സ്വീകരിക്കുമോ? ഫഹല്ലഹു മിൻ തൗബ, അയാൾക്ക് തൗബയുണ്ടോ? ഈ പണ്ഡിതനായ വ്യക്തി പറഞ്ഞു, അതെ ഉണ്ട്, അയാൾക്ക് തൗബയുണ്ട്, എല്ലാവർക്കും തൗബയുണ്ട്, തൗബ ചെയ്യാൻ അവസരം ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞാൻ 100 ആളെ കൊന്നു എന്നുള്ളതല്ല പറഞ്ഞത്. നാം ഒരു തെറ്റ് മറ്റുള്ള ഒരാളോട് പറയുമ്പോൾ ഞാൻ ചെയ്തു എന്ന രൂപത്തിലല്ല പറയേണ്ടത്. നമ്മുടെ ശരീരത്തെ പോലും മറ്റുള്ളവർക്ക് മുമ്പിൽ വഷളാക്കുന്ന രൂപത്തിലുള്ള സംസാരം നാം സംസാരിക്കരുത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഒരു വ്യക്തി 100 പേരെ കൊന്നിട്ടുണ്ട്, ആ വ്യക്തിക്ക് തൗബയുണ്ടോ? അദ്ദേഹം ഒരു നാട് നിശ്ചയിച്ചു കൊടുത്തു, ആ നാട്ടിലേക്ക് പോവേണ്ടതുണ്ട്, അവിടെ പോയിട്ടാണ് ഈ തൗബ ചെയ്യേണ്ടത്. ഈ പണ്ഡിതൻ അങ്ങനെ പറയാൻ കാരണം മനുഷ്യർ തെറ്റുകളിലേക്ക് എത്തുന്നത് പലപ്പോഴും സാഹചര്യങ്ങളെ കൊണ്ടാണ്. ഈ വ്യക്തി 99 ഉം 100 ഉം ആളുകളെയൊക്കെ കൊന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലെ സാഹചര്യങ്ങളെ കൊണ്ടാണ്, സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പണ്ഡിതൻ പറഞ്ഞു, അയാൾ ആ തെറ്റ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ നീ നാട്ടിൽ നിന്ന് നിന്റെ നാട്ടിലേക്ക് നീ മടങ്ങാൻ പാടില്ല, നീ ഇന്നാലിന്ന അങ്ങ് ദൂരെയുള്ള ഒരു നാട്ടിലേക്ക് പോയിട്ട് അവിടെ ചില ആളുകളുണ്ട്, അവരോടുകൂടെ നീ ആരാധിക്കണം, ഇബാദത്തുകൾ ചെയ്യണം. ഈ പണ്ഡിതന്റെ വാക്ക് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ആശ്വാസമായി. അദ്ദേഹം ഈ പണ്ഡിതന്റെ വാക്കുകൾ പാലിക്കാൻ വേണ്ടി പണ്ഡിതൻ നിശ്ചയിച്ച നാട്ടിലേക്ക് നടന്നു നീങ്ങി. നടന്ന് നടന്ന് ക്ഷീണിച്ച ഈ മനുഷ്യൻ വഴിമധ്യെ തളർന്നു വീണു മരണപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അതാ മലക്കുകൾ ഇറങ്ങി, റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും ഇറങ്ങി. റഹ്മത്തിന്റെ മലക്കുകൾ അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇല്ല, ഇദ്ദേഹത്തിന്റെ ആത്മാവിൻ ഞങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. രണ്ട് മലക്കുകളും ഫഖ്തസമത് ഫീഹി മലായികത്തു റഹ്മത്തി വ മലായികത്തുൽ അദാബ്, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ റഹ്മത്തിന്റെ മാലാകമാരും അദാബിന്റെ മാലാകമാരും പരസ്പരം തർക്കിച്ചു. അവസാനം റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇദ്ദേഹം അള്ളാഹുവിലേക്ക് മുന്നിട്ടവനായിട്ട് തൗബ ചെയ്തുകൊണ്ട് തൗബയുടെ മനസ്സുമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ ഞങ്ങൾ സ്വീകരിക്കും. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇല്ല, ഇയാൾ ഒരു നന്മ പോലും ചെയ്തിട്ടില്ല, 100 പേരെ കൊന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ ഞങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. ആ സമയം മറ്റൊരു മലക്ക് മനുഷ്യരൂപത്തിൽ അങ്ങോട്ട് വന്നിട്ട് പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥനായി വന്നു പറഞ്ഞു, നിങ്ങൾ തർക്കിക്കേണ്ടതില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇദ്ദേഹം നടന്നകന്ന നാടും ഇനി പോവാനുള്ള ലക്ഷ്യസ്ഥാനവും നമുക്കൊന്ന് അളന്നു നോക്കാം, ഏത് നാട്ടിലേക്കാണ് ഇദ്ദേഹം അടുത്തത്, അത് നന്മയുടെ നാട്ടിലേക്കാണ് അടുത്തത് എങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾക്ക് കൊണ്ടുപോകാം, അതല്ല തിന്മയുടെ നാട്ടിലേക്കാണോ ഇയാൾ അടുത്തു നിൽക്കുന്നത് എങ്കിൽ അദാബിന്റെ മലക്കുകൾക്ക് ഇയാളുടെ ആത്മാവിനെ കൊണ്ടുപോകാം,
അളന്നു നോക്കി. അദ്ദേഹം നടന്നകന്ന വഴി ധാരാളം ഉണ്ടായിരുന്നു. തിന്മയുടെ നാട്ടിൽ നിന്ന് അദ്ദേഹം കൂടുതൽ നടന്നകന്നിട്ടുണ്ട്, നന്മയുടെ നാട്ടിലേക്ക് കൂടുതൽ അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയി എന്നുള്ളൊരു സംഭവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ വലിയ പാപങ്ങൾ ചെയ്താൽ പോലും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഭേദിച്ചു മടങ്ങുകയാണ് എങ്കിൽ നമ്മുടെയൊക്കെ പാപങ്ങൾ അള്ളാഹു തആല പൊറുത്തു തരും. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അള്ളാഹ് ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം നീ പൊറുത്തു തരണം റഹ്മാനെ. വിശുദ്ധ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ രോഗികളുണ്ട്, നീ ശിഫാ നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, നീ പരിഹാരം നൽകണം റഹ്മാനെ. ആക്കിബത്ത് നന്നായി മരിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം അള്ളാഹ്. അവരെയും ഞങ്ങളെയും നാളെ സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.